കൊച്ചിയിൽ ലസിക്കേന്ദ്രത്തിൽ നിന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങി കൊച്ചി കോർപ്പറേഷനും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും. ലസിക്കേന്ദ്രത്തിനായി വീട് വാടകയ്ക്കെടുത്തിരുന്ന കാസർഗോഡ് സ്വദേശി ഷിഹാബുദ്ദീനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ കോർപ്പറേഷനും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും തീരുമാനിച്ചു. പരിശോധനയ്ക്ക് അയച്ചിരുന്ന ലസിയിൽ മായം കണ്ടെത്തിയാൽ ഷിഹാബുദ്ദീനെതിരെ കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടും. കൊച്ചി കറുകപ്പള്ളി മാമംഗലം റോഡിന് സമീപത്തായി പ്രവർത്തിച്ചിരുന്ന ലസ്സി കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ടി എ ഷിഹാബുദ്ദീനെ കണ്ടെത്താനോ നടപടി സ്വീകരിക്കാനോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനോ കോർപ്പറേഷനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലസ്സി കേന്ദ്രത്തിലെ ജോലിക്കാരായിരുന്ന രണ്ട് അന്യസംസ്ഥാനക്കാരെ മാത്രമേ പിടികൂടി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഷിഹാബുദ്ദീൻ വാടകയ്ക്കെടുത്ത വീടിന്റെ കരാർ മാത്രമേ കോർപ്പറേഷന്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും പക്കലുള്ളൂ. ലസ്സി കേന്ദ്രത്തിന്റെ ഉടമയെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിമോൾ പറഞ്ഞു. ഇത് മാമംഗലത്ത് നമ്മൾ റെന്റൽ എഗ്രിമെൻ്റ് പ്രകാരം നോക്കുമ്പോൾ ഷിഹാബ്ദീൻ എന്നൊരു പേരിൽ എടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. പക്ഷേ യഥാർത്ഥ ഇതിൻ്റെ ട്രേഡ് സീക്രട്ട് കീപ്പ് ചെയ്യുന്നത് സുൽഫിക്കർ എന്നൊരാളാണ്. അയാൾ ഈ റെന്റൽ എഗ്രിമെൻറ്റിൽ ഒരു സാക്ഷി മാത്രമായിട്ട് ഒതുങ്ങുന്നതും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡെസി കുപ്പ എന്നും പറയുന്ന ഈ ഷോപ്പുകൾ അതെല്ലാം കൂടി എല്ലാം ഇവരുടെ തന്നെ ആണ്. മൊത്തം കേരളത്തിലെ 72 ഷോപ്പുകളെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലസ്സി കേന്ദ്രത്തിൽ നിന്നും പിടിച്ചെടുത്ത ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മായം കണ്ടെത്തിയാൽ ഷിഹാബുദ്ദീനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബു പറഞ്ഞു. അന്വേഷണം എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അതിന്റെ നമുക്ക് വാടക കരാർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടിയെടുക്കും. ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വാടക കരാറിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷിഹാബുദ്ദീൻ എന്നുള്ള ആളിന്റെ പേരിലാണ് ഈ സ്ഥാപനം വാടകയ്ക്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും. ഫുഡ് സേഫ്റ്റി സാമ്പിൾസ് പരിശോധിച്ച് റിസൾട്ട് മോശമാണെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടികളെടുക്കും. ലസ്സി കേന്ദ്രത്തിൽ നിന്നും പിടിച്ചെടുത്ത ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനാ ഫലം 3 ദിവസത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ലഭിക്കും. റിപ്പോർട്ടർ കൊച്ചി.